ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വാലി സ്മിയശൻ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ M4Tech ജിയോ മച്ചാൻ്റെ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യാനായിട്ടാണ്. എല്ലാവരും കണ്ടിട്ടുണ്ടാവും, ഒരു റോക്കറ്റ് എക്സ്പെരിമെൻറ്റ്. അപ്പോൾ അതാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു വീഡിയോയിലേക്ക് പോവാം. ഫ്രണ്ട്സ്, ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്തെന്നാൽ, ആദ്യമായിട്ട് ഒരു കുപ്പി, പിന്നെ മൂന്ന് പെൻസിലുകൾ, ഒരേ വലിപ്പത്തിലുള്ള മൂന്ന് പെൻസിൽ, പിന്നെ അത് ചുറ്റാനായിട്ട് ഇൻസുലേഷൻ ടാബ്. പിന്നെ കൂടാതെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് ബേക്കിംഗ് സോഡ, പിന്നെ നമുക്ക് ടോപ്പ് ഭാഗം സീൽ ചെയ്യാനായിട്ട് ഒരു ഷട്ടിൽ കോക്ക്, പിന്നെ കൂടാതെ വിനെഗർ, ഒരു കുപ്പി വിനെഗർ വേണം. അപ്പോൾ ഒരു നമുക്ക് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് വീഡിയോയിൽ കാണുന്ന പോലെ ആ മൂന്ന് പെൻസിലും കുപ്പീൻ്റെ ചുറ്റുമായി അറേഞ്ച് ചെയ്തിട്ട് ഇൻസുലേഷൻ ടൈപ്പ് വെച്ച് നന്നായി ടൈറ്റായിട്ട് ഒട്ടിക്കുക. അപ്പോൾ ഇത് ഒരു സ്റ്റാൻഡ് പോലെയാണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്. ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ ആ സ്റ്റാൻഡ് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായി നമുക്ക് ചെയ്യേണ്ടത് ഒരു ടിഷ്യൂ പേപ്പർ എടുക്കുക, അതിൽ കുറച്ച് അല്ലെങ്കിൽ കുറച്ചധികം ബേക്കിംഗ് സോഡ വിതറുക, എന്നിട്ട് അത് മൊത്തത്തിലൊന്ന് സ്പ്രെഡ് ചെയ്യുക. ശേഷം അത് ഒരേ അറ്റത്ത് നിന്ന് പയ്യ ടിഷ്യൂ പേപ്പർ ഒന്ന് റോൾ ചെയ്ത് കൊണ്ടുവരിക. അപ്പോൾ ഏകദേശം പകുതി റോൾ ചെയ്ത് വരുമ്പോൾ തന്നെ നമ്മൾ ഇതിന് അടുത്തതായി ചെയ്യേണ്ടത് അതിൻ്റെ ഈ അറ്റം ജസ്റ്റ് ഒന്ന് ലോക്കറിന പോലെ ഒന്ന് മടക്കി കൊടുക്കുക. കാരണം ഇതിങ്ങനെ അതിലേക്ക് ഇറക്കി വെക്കുമ്പോൾ ചാടിക്കൊണ്ടിരിക്കാനാണ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ ചെയ്യുന്നത് നേരത്തെ ആ കുപ്പിയിൽ ഒരു മുക്കാലോളം വിനാഗിരി നിറച്ച് വെക്കുക, എന്നിട്ട് ഇപ്പം നമ്മൾ ചെയ്ത ആ ടിഷ്യൂ പേപ്പർ അതിലേക്ക് ഇങ്ങനെ ഇറക്കി വെക്കുക. ആ ടിഷ്യൂ പേപ്പറിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ആ ബേക്കിംഗ് സോഡ ഉള്ളത്. എന്നിട്ട് അതിൻ്റെ ടോപ്പ് ഭാഗം ഒന്ന് മടക്കി കൊടുക്കുക, എന്നിട്ട് അവിടെ ഷട്ടിൽ കോക്ക് വെച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടൈറ്റ് ആയിട്ടുള്ള വെച്ച് ഒന്ന് സീൽ ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ എല്ലാം സെറ്റായിട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ ആ കുപ്പി റോക്കറ്റ് വിടാനായിട്ട്. അപ്പോൾ പിന്നെ അത് വിടാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ തയ്യാറാക്കി വെച്ച കുപ്പി നേരെ തിരിച്ചു വെക്കുക. അപ്പോൾ അതിലെ ബേക്കിംഗ് സോഡയും വിനാഗിരിയും കൂടെ റിയാക്ട് ചെയ്തിട്ട് നമ്മൾ ആ കുപ്പി മുകളിലേക്ക് പൊന്തും. അപ്പോൾ നമുക്ക് ചെയ്തു നോക്കാം. ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ട് വെച്ചപ്പോൾ അത് ജസ്റ്റ് ഒന്ന് മറിഞ്ഞു, അതുകൊണ്ട് എൻ്റെ റിയാക്ഷൻ ഒന്ന് സ്ലോ ആയി. പക്ഷെ കുഴപ്പമില്ല, രണ്ടാമത് വെച്ചപ്പോൾ അത് പൊന്തി. അത് ആദ്യം മറിഞ്ഞുകൊണ്ടാണ് ഇത് നല്ലോണം പൊന്താത്തത്, എന്നാലും നമ്മൾ എക്വിപ്മെൻ്റ് സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എൻ്റർടൈൻമെൻ്റ് ആണ്. അപ്പോൾ ഞങ്ങളിവിടെ ആദ്യം ചെയ്തപ്പോൾ അത് ഫുൾ കോമഡി ആയിപ്പോയി, ടൈറ്റായിട്ട് അടയ്ക്കാത്തതുകൊണ്ട് അത് പൊന്തിയില്ല, ഫ്ലോപ്പായി അറ്റംപ്റ്റ്. അപ്പോൾ പിന്നെ രണ്ടാമത് ചെയ്തു, അത് രസം ആദ്യം വെച്ചപ്പോൾ മറിഞ്ഞു പോയി, പിന്നെ അങ്ങനെ ഒടുവിൽ മൂന്നാമത്തെ പ്രാവശ്യം എന്ന് പറയാം അത് പൊന്തി. ഫ്രണ്ട്സ്, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പിന്നെ കൂടുതൽ വീഡിയോസിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇനി സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സ്, നമ്മുടെ രണ്ട് പരീക്ഷണങ്ങൾ ചെയ്തു. അപ്പോൾ ഒന്നാമത്തെ ഫ്ലോപ്പായി പോയി, കാരണം അതിൻ്റെ കോക്ക് ടൈറ്റായിട്ട് അടഞ്ഞില്ല. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഒന്ന് ടൈറ്റായിട്ട് അടയ്ക്കണം, എന്നാലാണ് ആ പ്രഷർ വന്നിട്ട് അത് പറക്കുള്ളൂ. പിന്നെ രണ്ടാമത് ചെയ്തു, അത് വിജയിച്ചു. പക്ഷേ ഞാൻ പെട്ടെന്ന് വെച്ചപ്പോൾ അത് മറിഞ്ഞു പോയി, ഇല്ലെങ്കിൽ കുറച്ചും കൂടെ പൊന്തി തന്നെ. എന്നാലും രണ്ടാമത് വെച്ചപ്പോൾ അത് ശരിക്കും പൊന്തി. അപ്പോൾ വീഡിയോ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. അപ്പോൾ ഇനിയും ഒട്ടനേകങ്ങനത്തെ വെറൈറ്റി വീഡിയോസായിട്ട് ഞങ്ങൾ വരും. ഇതുവരെ ബൈ ബൈ.